കമ്മ്യൂണിസ്റ്റുകാർ കുട്ടിച്ചോറാക്കിയ കേരളത്തെ വീണ്ടെടുക്കണം. ബി ജെ പി പുതിയ ലക്ഷ്യത്തിലാണ്. കമ്മ്യൂണിസം ഏത് നാട്ടിലും ആദ്യം ചെയ്യുക, ആ നാടിന്റെ തനതായ സംസ്കാരം നശിപ്പിക്കുക എന്നത് തന്നെയാണ്. ബി ജെ പി ഇവിടെയും നമ്മുടെ കേരളത്തിലും അത് തന്നെയാണ് ചെയ്തത്. ചില ഉദാഹരണങ്ങൾ പറയാം. ഭൂമിശാസ്ത്രപരമായും ഭാഷാടിസ്ഥാനത്തിലുമുള്ള ഒരു സംസ്ഥാനം എന്നതിലുപരി കേരളത്തെ ഒരു പ്രത്യേക പ്രതിഭാസമായി കാണാനും വ്യാഖ്യാനിക്കാനും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാർ വളരെ ബോധപൂർവമായി ശ്രമിച്ചിരുന്നു. അതിന് കുറെയൊക്കെ ഫലമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ നിരീക്ഷണം. നാം ഭാരതത്തെ മാതൃരാജ്യമായി കണക്കാക്കിയപ്പോൾ കേരളം മലയാളികളുടെ മാതൃഭൂമിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. കേരളീയരുടെ ദേശീയോത്സവമായ ഓണത്തെ പോലും വളരെയധികം തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടത് ചരിത്രകാരന്മാർക്ക് സാധിച്ചതിലാണ് കമ്മ്യൂണിസത്തിന്റെ വിജയം. നാടിനെ ഭിന്നിപ്പിക്കാനും നാടിന്റെ സംസ്കാരമായ കേരളീയതയെ ഇല്ലായ്മ ചെയ്യാനുമുള്ള കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഇക്കാലത്തിന്റെ ആവശ്യമാണ്. ശ്രീനാരായണ ഗുരുദേവനെ നിരന്തരം അവഹേളിച്ച കമ്മ്യൂണിസ്റ്റുകാർ അത് ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഹിന്ദുവല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന് ജന്മനാടായ തിരൂരിൽ ഒരു സ്മാരകം പോലും പണിയാൻ കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾ തയ്യാറായില്ല. അതിന് പിന്നിൽ മതപ്രീണനം തന്നെയാണ്. ഏറെ കൊട്ടിഘോഷിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണം അത് വലിയ പരാജയമായിരുന്നു. ഭൂപരിഷ്കരണം വിജയിച്ചില്ല എന്ന് ഉറപ്പാക്കാൻ ചില കണക്കുകൾ പരിശോധിച്ചാൽ മാത്രം മതി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കേരളത്തിന് കാര്യമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചിരുന്നു. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നതിനേക്കാൾ രൂക്ഷമായ തീണ്ടിക്കൂടായ്മയും ജാതീയതയും ഒരു ചെറിയ കാലഘട്ടത്തിലെങ്കിലും കേരളത്തിൽ നിലനിന്നിരുന്നു എങ്കിലും അത് തിരുത്താനുള്ള പരിശ്രമവും കേരളത്തിൽ തന്നെ ഉണ്ടായി. അതാണ് കേരളത്തിന്റെ ആന്തരികമായ ശക്തി. എന്നാൽ ഇന്ന് ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും ഉപഭോഗ വസ്തുക്കൾക്കുമായി അന്യ സംസ്ഥാനങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. വിദ്യാസമ്പന്നരായ നിരവധി ജനങ്ങളുണ്ട് എങ്കിലും തൊഴിലവസരങ്ങളില്ല. അതിനാൽ തൊഴിലില്ലായ്മ കൂടിയ സംസ്ഥാനമായി കേരളം മാറി. മതമൗലിക ശക്തികളുടെയും മത തീവ്രവാദികളുടെയും വിളനിലവും ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്ന നാടായി മാറി കേരളം. ഇതിൽ നിന്നെല്ലാം കേരളത്തെ വീണ്ടെടുക്കുക എന്ന പ്രതിജ്ഞയാണ് ഇപ്പോൾ ബി ജെ പിയുടേത്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും എല്ലാം അനാചാരങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളാണ് കേരളത്തിലെ യഥാർത്ഥ നവോത്ഥാന മുന്നേറ്റം. ഇതിനെ മായ്ച്ച് പുതിയ നവോത്ഥാനവുമായി ഇറങ്ങിയ കമ്മ്യൂണിസ്റ്റിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഭഗവത് സിംഗുമാർ പഠിച്ച നവോത്ഥാനമാണ് ഏറ്റവും അവസാനം നാം നരബലിയിൽ കണ്ടത്. എന്ത് ഭക്ഷിക്കണം എന്നത് മൗലിക അവകാശം എന്ന അഭിനവ നവോത്ഥാന പാഠം ഉൾക്കൊണ്ട് മനുഷ്യ മാംസവും കഴിക്കാം എന്ന് സഖാവ് ഭഗവത് സിംഗ് തെളിയിച്ചിരിക്കുകയാണ്. കുഴിമന്തിക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ പ്രഖ്യാപിത സാംസ്കാരിക നായകന്മാരൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷരാണ് എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.